Hi friends, welcome to Shara Spicy World. I am going to eat a little achar. Now, I am going to eat a season. I am going to eat a chakka. I am going to eat a chakka. I am going to eat a chakka. I am going to eat ingredients. ചക്ക ചെറുതായി കട്ട് ചെയ്ത് ഉപ്പ് വെതിര് വെച്ചിട്ടുണ്ട്. വരിക്കച്ചക്കയാണ് ഞാൻ അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പഞ്ചക്ക ആകുമ്പോൾ തന്നെ നമ്മളെ അച്ചാർ ടേസ്റ്റ് കിട്ടുക. പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൻമുളക്, കറിവേപ്പില, നല്ലെണ്ണ, കായംപൊടി, പിന്നെ ലാസ്റ്റ് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാണ്ട് ഉലുവാപ്പൊടി, ഇതൊക്കെ ലാസ്റ്റ് അച്ചാറിട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഇനി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അച്ചാർ പൗഡർ ഇവ മൂന്നും നന്നായി മിക്സ് ചെയ്ത് വറുത്തെടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക്, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം കറിവേപ്പില, പച്ചമുളക് ഇവ കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അച്ചാർ പൗഡർ ഇവ മൂന്നും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഒന്ന് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. കുറഞ്ഞ ഫ്രെയിമിൽ വേണം വിനാഗിരി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക കുറേശ്ശെയായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഫ്രെയിമിലിട്ടിട്ട് നമ്മൾ ചക്ക നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലോട്ട് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് വിതറി കൊടുക്കാം. ശേഷം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്തെടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചക്കയിൽ വെതറി വെച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായംപൊടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചക്ക അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.